നമസ്കാരം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രീകാളഹസ്തി ക്ഷേത്രം. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ഒന്നായ കാളഹസ്തി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. സ്ഥലം ആന്ധ്രാപ്രദേശിലാണെങ്കിലും ചെന്നൈയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കാളഹസ്തിയിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ചെന്നൈയിൽ നിന്ന് 113 കിലോമീറ്ററേ കാളഹസ്തിയിലേക്ക് ദൂരമുള്ളൂ. ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ കാളഹസ്തിയിൽ എത്തിച്ചേരാം. പെന്നാർ നദിയുടെ പോഷക നദിയായ സ്വർണ്ണമുഖിയുടെ തീരത്താണ് ക്ഷേത്രം. നദീതീരം മുതൽ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന കുന്നിൻ ചരിവ് വരെ ക്ഷേത്ര സമുച്ചയം പരന്നുകിടക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിലെ ഉന്നതമായ 3 ഗോപുരങ്ങൾ ശില്പകല വൈദഗ്ധ്യം വിളിച്ചറിയിക്കുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ കാലത്താണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. 100 തൂണുകളുള്ള ക്ഷേത്രത്തിലെ മണ്ഡപം വിസ്മയകരമാണ്. ലോകത്തെ ഏറ്റവും പ്രശസ്തവും സമ്പന്നവുമായ തിരുപ്പതി ക്ഷേത്രത്തിന് സമീപമുള്ള കാളഹസ്തിയിലെ ഗോപുരങ്ങൾക്കും അതിൻ്റെതായ ചാരിതയുണ്ട്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിക്ക് സമീപമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് കാളഹസ്തി. മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക നാമം ശ്രീകാളഹസ്തി എന്നാണ്. സ്വർണ്ണമുഖി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാളഹസ്തി ഇന്ത്യയിലെ ഏറ്റവും പരിഭാവനമായ സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രങ്ങളാണ് കാളഹസ്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്ന്. കാളഹസ്തിയിലെ പ്രശസ്തമായ കാളഹസ്തി ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ചതുർമുഖേശ്വര ക്ഷേത്രം, ദുർഗാംബിക ക്ഷേത്രം, ഭക്ത കണ്ണപ്പ ക്ഷേത്രം, ശ്രീദുർഗ ക്ഷേത്രം, സഹസ്രലിംഗ ക്ഷേത്രം, ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളാണ്. കാളഹസ്തി എന്ന പേര് വന്നതിന് പിന്നിലെ കഥ രസകരമാണ്. ശ്രീ അതായത് ചിലന്തി, കാള സർപ്പം, ഹസ്തി ആന എന്നീ ജീവികൾ ഇവിടെ ശിവഭഗവാനെ പൂജിക്കുകയും മോക്ഷം നേടുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം. ചിലന്തി ശിവലിംഗത്തെ വലകൊണ്ട് മൂടുകയും സർപ്പം ശിവലിംഗത്തിന് മുകളിൽ രത്നം സ്ഥാപിക്കുകയും ആന ശിവലിംഗത്തെ ജലം കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്തു അത്രേ. പ്രധാന ക്ഷേത്രങ്ങളിൽ ചിലന്തിയുടെയും സർപ്പത്തിൻ്റെയും ആനയുടെയും പ്രതിമയുണ്ട്. സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും ലിംഗപുരാണത്തിലും കാളഹസ്തിയെക്കുറിച്ച് പരാമർശമുണ്ട്. അർജുനൻ ഇവിടെ എത്തി ശിവഭഗവാനെ പ്രാർത്ഥിച്ചുവെന്നും കുന്നിന് മുകളിൽ വെച്ച് ഭരദ്വാജ മഹർഷിയെ കണ്ടുവെന്നും സ്കന്ദപുരാണത്തിൽ വിവരിക്കുന്നു. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ശിവഭക്തനായ ഭക്ത കണ്ണപ്പൻ കാളഹസ്തിയിൽ ശിവഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. രാഹുകാല പൂജയ്ക്ക് പ്രശസ്തമാണ് കാളഹസ്തി. പഞ്ചഭൂതങ്ങളിലെ വായുവിനെ പ്രതീകരിക്കുന്ന സ്ഥലം കൂടിയാണ് കാളഹസ്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രശസ്തവുമായ ശിവക്ഷേത്രമാണ് ശ്രീ കാളഹസ്തിയിലേത്. സ്വർണമുഖി നദിക്കും ഒരു കുന്നിനും ഇടയിലാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇത് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നു. ദക്ഷിണകാശി എന്ന വിശേഷണവും ഇതിനുണ്ട്. പഞ്ചഭൂതങ്ങളിലെ വായുവിനെ പ്രതീകരിക്കുന്ന സ്ഥലമാണ് ശ്രീ കാളഹസ്തി. ശിവൻ വായുവിൻ്റെ രൂപത്തിൽ ഇവിടെ വന്ന് തന്നോട് ചിലന്തിക്കും പാമ്പിനും ആനയ്ക്കുമുള്ള ഭക്തി നേരിട്ടറിഞ്ഞതായാണ് ഐതിഹ്യമുള്ളത്. ഇവയുടെ ഭക്തിയിൽ സമൃദ്ധനായ ശിവൻ ഇവരെ പാപങ്ങളിൽ നിന്ന് മുക്തരാക്കിയെന്നും അതുവഴി അവർക്ക് മോക്ഷം ലഭിച്ചെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്കന്ദപുരാണം, ശിവപുരാണം, ലിംഗപുരാണം എന്നിവയിൽ ശ്രീകാളഹസ്തിയെക്കുറിച്ച് പരാമർശവുമുണ്ട്. നിരവധി രാജവംശങ്ങൾ കാളഹസ്തി ഭരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ ക്ഷേത്രങ്ങളും നിർമ്മിച്ചു. നിർമ്മാണം നടന്ന കാലഘട്ടത്തിനും മരിച്ച രാജാവിൻ്റെ താല്പര്യത്തിനും അനുസരിച്ച് ക്ഷേത്രങ്ങളുടെ നിർമ്മാണ ശൈലികളിലും വ്യത്യാസം കാണാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്ന് ചോളരാജാക്കന്മാരുടെയും പല്ലവന്മാരുടെയും വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെയും ശില്പകല അഭിരുചികൾ വായിച്ചെടുക്കാൻ കഴിയും. വേനൽക്കാലത്ത് ഇവിടെ കടുത്ത ചൂട് അനുഭവപ്പെടും. അതിനാൽ വേനൽക്കാലത്ത് സന്ദർശനം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. റെയിൽ മാർഗവും റോഡ് മാർഗവും കാളഹസ്തിയിൽ എത്തിച്ചേരാവുന്നതാണ്. അനുഭവമായ ശില്പചാരിതയുള്ള ക്ഷേത്രങ്ങളും ഭക്തി നിർഭരമായ അന്തരീക്ഷവുമാണ് കാളഹസ്തിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത്. വെബ് ഡെസ്ക് പത്മൈ ന്യൂസ്.